മഴക്കെടുതിയിൽ അവധി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 8 ജില്ലകളിലെ വിവിധ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിലെ വിവിധ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ പി ബി നൂഹ. ജില്ലയിലെ മറ്റ് താലൂക്കുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കോട്ടയം, വൈക്കം, ചങ്ങനാശ്ശേരി എന്നീ താലൂക്കുകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾക്കും അംഗനവാടികൾക്കും അവധി ബാധകമായിരിക്കും. മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. മലപ്പുറം ജില്ലയിൽ ഏറനാട്, നിലമ്പൂർ, കൊണ്ടോട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും. ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കുട്ടനാട് താലൂക്കിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശാന്തമായി താഴ്വര. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് 3 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ സേന വധിച്ചു. നിയന്ത്രണ രേഖയിലെ കൃഷ്ണഘാട്ടി സെക്ടറിൽ ഇന്ന് വൈകിട്ട് 5:30 വെടിവയ്പുണ്ടായത്. ഉറി, രജൗദരി തുടങ്ങിയ നിയന്ത്രണ രേഖയിലെ മേഖലകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ശക്തമായ വെടിവയ്പ് ഉണ്ടാവുകയായിരുന്നു. തുടർന്നാണ് ഇന്ത്യൻ സേന 3 പാകിസ്ഥാൻ സൈനികരെ വധിച്ചത്. അതേസമയം 5 ഇന്ത്യൻ സൈനികരെ വധിക്കുകയും നിരവധി സൈനികർക്ക് പരുക്ക് പറ്റുകയും ചെയ്തെന്ന പാകിസ്ഥാൻ വാദം ഇന്ത്യ തള്ളി. ഇന്ത്യക്കാർക്ക് മോചനം. ബ്രിട്ടൻ പിടികൂടിയ ഇറാനിയൻ എണ്ണ ടാങ്കറിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും മോചിപ്പിച്ചു. വിദേശകാര്യ സഹമന്ത്രിയും മലയാളിയുമായ വി മുരളീധരനാണ് ഇക്കാര്യം അറിയിച്ചത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി സംസാരിച്ചതും നാവികരെ മോചിപ്പിച്ച വിവരം അദ്ദേഹം സ്ഥിരീകരിച്ചെന്നും മുരളീധരൻ ട്വീറ്റ് ചെയ്തു. ഇറാനിയൻ എണ്ണ ടാങ്കറായ ഗ്രേസ് 1-ലെ മുഴുവൻ ഇന്ത്യക്കാരും ഉടൻ മടങ്ങിയെത്തുമെന്നും മന്ത്രി അറിയിച്ചു. 3 മലയാളികൾ ഉൾപ്പെടെ 24 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗ്രേസ് 1 കമ്പനിയിൽ ജൂനിയർ ഓഫീസറായ വണ്ടൂർ സ്വദേശി കെ കെ അജ്മൽ, ഗുരുവായൂർ സ്വദേശി റജൻ, കാസർഗോഡ് സ്വദേശി പ്രദീഷ് എന്നിവരാണ് കപ്പലുള്ള മലയാളികൾ. ഇന്ത്യക്കാർക്ക് പുറമെ റഷ്യ, ലാത്വിയ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ 28 പേരും ബ്രിട്ടീഷ് കപ്പലിലുണ്ട്. ഗ്രേസ് 1 ഇറാനിയൻ ടാങ്കർ സിറിയയിലേക്ക് എണ്ണയുമായി പോകുമ്പോൾ റോയൽ മറീനുകൾ കപ്പലുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം മറികടന്ന എണ്ണയുമായി പോയതിനാലാണ് കപ്പൽ പിടിച്ചെടുത്തു എന്നായിരുന്നു വിശദീകരണം. സർക്കാരിനെ വിമർശിച്ച് വി എസ്. പ്രളയക്കെടുതികളിൽ സർക്കാരിനെ വിമർശിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ. 2 പ്രളയത്തിന് കാരണം വയൽ നികത്തലും അശാസ്ത്രീയമായ കുന്നിടിക്കലും പാറഖനനം ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. ഇക്കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാമെന്നും ഇനിയും അത് മനസ്സിലാവാത്തത് ജനപ്രതിനിധികൾക്കെന്നും വി എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദുരന്ത കാരണം മനസ്സിലാക്കാൻ മാധവ് ഗഡ്ഗിലിനെ പോലുള്ള വിദഗ്ധരുടെ പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവ് വരുത്തുന്നതും പാറഖനനത്തിന് യഥേഷ്ടം അനുമതി നൽകുന്നതും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാവുമ്പോൾ ജനങ്ങൾ നിസ്സഹായരാകുന്നു. ഈ കടന്നാക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് നാം തന്നെയായിരിക്കും ഉത്തരവാദികളെന്നും അദ്ദേഹം വ്യക്തമാക്കി. കയ്യേറ്റത്തിൽ കർശന നിയന്ത്രണം. മൂന്നാറിൽ പ്രളയം ആവർത്തിച്ചതോടെ പുഴയോര കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ്. പുഴയ്ക്ക് തടസ്സം നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും. ഇത്തരം കെട്ടിടങ്ങളെപ്പറ്റി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. പ്രദേശത്തെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് അനധികൃത കയ്യേറ്റം കാരണമായെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പുഴ കയ്യേറ്റവും മൂലം പഴയ മൂന്നാറിൽ വ്യാപകമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പുഴയോരത്തെ അനധികൃത കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ മൂന്നാർ തഹസിൽദാറെ നിയോഗിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഡൽഹിയിലെ എല്ലാ സർക്കാർ ബസ്സുകളിലും വരുന്ന ഒക്ടോബർ 29 മുതൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സൗജന്യ സേവനം ലഭിക്കുക ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിലും ക്ലസ്റ്റർ ബസ്സുകളിലും. രക്ഷാബന്ധൻ ദിനത്തിൽ ഡൽഹിയിലെ സഹോദരിമാർക്കുള്ള സമ്മാനമാണിതെന്ന് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹി മെട്രോയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ DTC ബസ്സുകളിലും ഈ സേവനം ലഭിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.